ഹായ് ആൻസിസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂട്ടുകാരി ആൻസി. ഇന്ന് ഞാനൊരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള നല്ല കിടിലനായിട്ടുള്ളൊരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സേമിയ എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ സേമിയ വറക്കാത്ത സേമിയാണ് കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് കിസ്മിസ്, 2 ഏലക്കായ, പഞ്ചസാര. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ആവശ്യത്തിനുള്ള നെയ്, പിന്നെ വേണ്ടത് പാലാണ്. 1/2 ലിറ്റർ പാലാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ സേമിയ പായസം തയ്യാറാക്കാനായിട്ട് വേണ്ടത്. ഇനി എങ്ങനെയാണ് സേമിയ പായസം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഏലക്കായനൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ 2 ഏലക്കായല്ലേ ഉള്ളൂ, അപ്പോൾ അത് പൊടിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് അല്പം പഞ്ചസാരയും ചേർത്ത് പൊടിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം പഞ്ചസാരയും അതുപോലെ തന്നെ ഏലക്കായയുടെ ഒക്കെ തൊണ്ടക്കൊന്ന് കളഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നോക്കിക്കേ, നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി സേമിയ വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മുടെ സേമിയനെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു ബ്രൗൺ കളറ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഇളക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പായസം തയ്യാറാക്കുന്നതിൽ ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നത് സേമിയ പായസമാണ്. മാത്രമല്ല, ഞങ്ങളിവിടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് സേമിയ പായസം ഉണ്ടാക്കാറുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് നല്ല ഇഷ്ടമാണ് സേമിയ പായസം. അപ്പോൾ ചില സമയത്ത് ഞങ്ങൾ ചായയ്ക്ക് പകരം ആ പാല് വെച്ചിട്ട് കുറച്ച് സേമിയ അതിനകത്തേക്ക് ഇട്ടിട്ട് പായസമാക്കി എടുക്കും. അപ്പോൾ ഇതേപോലെ വർക്കൊന്നുമില്ല കേട്ടോ. നേരെ ഡയറക്റ്റായിട്ട് സേമിയ ഇട്ട് കൊടുത്തിട്ടാണ് പായസം തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ വറക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വറക്കാതെയും നമുക്ക് സേമിയ പായസം തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ നോക്കിക്കേ, നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ തന്നെ നല്ല ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നോക്കിക്കേ, നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഇനി ആ ഫ്രൈ പാനിൽ തന്നെ ഒരല്പം കൂടി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ അണ്ടിപ്പരിപ്പിനെ മുന്തിരിനെ ഒക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നോക്കിക്കേ, അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ നോക്കിക്കേ, ഞാനിവിടെ ഒരു പാത്രത്തിൽ പാലൊഴിച്ചിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയോ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടിക്കാത്ത പഞ്ചസാരയല്ലേ, ആ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി സേമിയ ഒന്ന് വേവേം ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ പാലൊന്ന് കുറുകി വരും. അപ്പോൾ അതിനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ത്രൂ ഔട്ടായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. നോക്കിക്കേ, പാല് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സേമിയയും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പായസം തയ്യാറാക്കുന്ന സമയത്ത് ഒത്തിരി അങ്ങ് കുറുകി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. അതിലേക്ക് കുറച്ച് ചെറു ചൂടുള്ള പാല് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഒരു കാരണവശാലും പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും, പച്ചവെള്ളം ചുവയ്ക്കും. ഇനി ലാസ്റ്റായിട്ട് നമ്മുടെ ഏലക്കപ്പൊടിനെയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം തയ്യാറായിട്ടുണ്ട്. ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നോക്കിക്കേ, ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പിനെ മുന്തിരിനൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇനി സെപ്പറേറ്റായിട്ട് നെയ്യൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല. നെയ്യിൽ വറുത്തത് കൊണ്ടാണ് ഇനി നെയ്യ് ഒഴിച്ച് കൊടുക്കാത്തത്. നിങ്ങൾക്ക് നെയ്യ് കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നോക്കിക്കേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം തയ്യാറായിട്ടുണ്ട്. നിങ്ങളിത് വീട്ടിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.